ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് ഗൈഡ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു സ്റ്റാർട്ടർ ഹൗസ്, ചെറിയൊരു വീട് തട്ടിക്കൂട്ടാൻ പോവുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ വർക്ക്സും കാര്യങ്ങളുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ആക്ച്വലി ആൾറെഡി കുറച്ചും കൂടെയൊക്കെ എക്സ്ട്രാ മൈനിങ്ങിന് പോയി കുറച്ചും കൂടെയൊക്കെ അയണൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്റ്റോൺ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് സ്റ്റോൺ, കോബൾ സ്റ്റോൺ ആണ്, കുറച്ച് കോബൾ സ്റ്റോൺ എടുത്ത് ഇങ്ങനെ ഫർണസിലിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോബൾ സ്റ്റോൺ നമ്മൾ ഫർണസിലിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കണക്ക് സ്റ്റോൺ കിട്ടും. ഈ സ്റ്റോൺ എന്ന് പറയുന്നതാണ് ഈ സ്റ്റോൺ. ഈ സ്റ്റോൺ വെച്ചിട്ട് വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം, ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ഈ കോബൾ സ്റ്റോൺ ഒരുപാടുണ്ടെങ്കിൽ അതെടുത്ത് ഇതേണക്ക് ഒരു ഫർണസിലോട്ട് ഇടുക, നമുക്ക് സ്റ്റോൺ കിട്ടും. ഈ സ്റ്റോൺ കിട്ടാൻ വേറെ വഴിയുണ്ട്, സിൽട്ട് ടച്ച് പിക്കാക്സ് യൂസ് ചെയ്ത് പൊട്ടിക്കാം. സിൽട്ടച്ച് എന്ന് പറയുന്നത് ഒരു എൻചാൻമെൻ്റ് ആണ്. എൻചാൻമെൻ്റ് എന്തിനാണ്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്നുള്ള എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ ഒരു കോൾ ബ്ലോക്ക് വെച്ചിട്ടാണ് ഇത് സ്മെൽറ്റ് ചെയ്യാനിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ മൈൻ ചെയ്യാൻ പോയ സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റോണും കോബൾ സ്റ്റോണും കോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും കോളെന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ല. അപ്പോൾ നമ്മൾ ഇനിയും ഫ്യൂവൽ വേണമെങ്കിൽ നമ്മൾ വീണ്ടും പോകണം, വീണ്ടും ഇത് അവിടെ നിന്ന് ഹാർവസ്റ്റ് ചെയ്യണം, തിരിച്ചുകൊണ്ടുവരണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് നമുക്കൊരു ഒരു എക്സ്ട്രാ ഫ്യൂവൽ സോഴ്സ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറൊരു സംഭവമുണ്ട്. നിങ്ങളുടെ വേൾഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേണൊക്കെ ഓഷൻ ഉണ്ടെങ്കിൽ ഓഷൻ്റെ സൈഡിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് പൊക്കമുള്ള അതേ ആ കാണുന്നുണ്ടോ, അതേ കണക്കത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഒരു ബോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് എന്തും നല്ലത്, എന്തുകൊണ്ടും നല്ലതാണ്, കാരണം അവിടെ വരെ നീന്തി പോകാൻ നേരത്ത് സമയമെടുക്കും. അപ്പോൾ ഞാൻ പോയി ഒരു ബോട്ട് ഉണ്ടാക്കട്ടെ. ഇങ്ങനെയാണ് ബോട്ട് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ആക്ച്വലി ഒരു ഉടൻ ഷവൽ വെറുതെ ഉണ്ടാക്കി. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു റെസിപ്പി. ഒരു ഉടൻ ഷവലും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ബോട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ജസ്റ്റ് തടി മാത്രം മതി, നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ബോട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഈ ബോട്ട് ഓട്ടിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. ഒരു വെള്ളത്തിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി നിൽക്കുക, വെള്ളത്തിലേക്ക് നോക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ബോട്ട് അവിടെ പ്ലേസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ആ ബോട്ടിലേക്ക് നോക്കി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിരിക്കും. സ്പേസ് ബാർ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിൽ നിന്ന് വെളിയിറങ്ങും. അപ്പം വീണ്ടും കയറാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഓക്കെ. എന്നിട്ട് നമ്മൾ ആരോ കീസ് ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തുഴഞ്ഞ് 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 പോകും. നമ്മുടെ ബെഡ്റോക്ക് ഫോണിലാണ്, ഐ മീൻ ലൈക്ക് പോക്കറ്റ് എഡിഷൻ ആണ് കളിക്കുന്നതെങ്കിൽ നമ്മുടെ സാധാരണ ആരോ കീസിൻ്റെ സംഭവം അതിനകത്ത് കാണിക്കുമല്ലോ, ആ സംഭവം പ്രസ് ചെയ്താൽ മതി. ഈ പോകുന്ന സാധനങ്ങൾ ഡോൾഫിൻസ് ആണ് കേട്ടോ. ഡോൾഫിൻസ് നമ്മുടെ കൂടെ ഉള്ള സമയത്ത് വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡിന് നീന്താൻ പറ്റും. അത് ബെഡ്റോക്കിനകത്ത് ഇല്ലടി ഉണ്ടെന്ന് തോന്നുന്നു, അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജാവയിലതുണ്ട്, ബെഡ്റോക്കിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇവന്മാരുടെ വേറൊരു പ്രത്യേകത എന്തിനാണ് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പം ഈ സാധനം, ഈ ഒരു കെൽപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്കിവിടെ ഹാർവസ്റ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും താഴെ പോയിട്ട് ഇതിൻ്റെ മൂടി മൂട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് മുകളിൽ മുറിഞ്ഞിട്ട് മുകളിലോട്ട് പോകുന്നതാണ് കാണാം, കണ്ടോ. പിന്നെ ആ ബബിള് ശ്രദ്ധിച്ചോണം, ബബിള് തീരുന്നതിന് മുമ്പ് മുകളിൽ വരണം, ഇല്ലെങ്കിൽ നമ്മൾ ശ്വാസം മുട്ടി ചത്തുപോകും. ഈ ഡോൾഫിൻസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ എന്തെങ്കിലും സാധനം ഇങ്ങനെ മുകളിൽ കിടക്കണമെങ്കിൽ അവന്മാർ അത് എടുത്തുകൊണ്ട് പോകും കേട്ടോ. പക്ഷേ എല്ലാം എടുത്തുകൊണ്ട് പോകത്തില്ല, കുറേശ്ശെ കുറേശ്ശെ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. അവർ അത് അതിട്ട് അവിടെ കിടന്ന് കളിക്കും, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ യാ, ഇങ്ങനെയാണ് നമ്മൾ കെൽപ്പ് ഹാർവസ്റ്റ് ചെയ്യുന്നത്. നമ്മളതിലിപ്പോൾ ഈ കിട്ടിയ സാധനത്തിൻ്റെ പേരാണ് കെൽപ്പ്. നമുക്ക് വളരെ പെട്ടെന്ന് കിലോ കണക്കിന് കെൽപ്പ് നമുക്കിങ്ങനെ ഒപ്പിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് ഒരു ഫുഡായിട്ടും ഫ്യുവൽ സോഴ്സായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് മുന്നേയായിട്ട് ഞാൻ ഇവിടെ കുറച്ച് നേരം കൂടെ നിന്നിട്ട് കുറേ കൂടെ കെൽപ്പ് ഒപ്പിക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് പോവുകയാണ്. വീണ്ടും അത്രേ ഉള്ളൂ, വീണ്ടും താഴോട്ട് മുങ്ങുക, മുങ്ങിയിട്ട് താഴെ പോവുക, താഴെ നിന്ന് ഇങ്ങനെ ഇതിനെ പൊട്ടിച്ചെടുക്കുക. പിന്നെ ഈ വരുന്നവൻ കണ്ട, അവനാണ് ഡ്രൗൺ എന്ന് പറഞ്ഞ ആൾ. നമ്മുടെ കരയിൽ സോംബി ഉള്ളടങ്ങ് വെള്ളത്തിൽ ഡ്രൗൺസ് ഉണ്ട്. ഇവന്മാർ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അത് സൂക്ഷിച്ചോണം. ഒത്തിരി അടുത്തോട്ട് പോകരുത്. പിന്നെ വളരെ പെട്ടെന്ന് മുകളിലോട്ട് വരാനും മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രീത്തിങ് ആ ബബിള് പൊട്ടി നമ്മൾ ശ്വാസം പൊട്ടിച്ചാവും. അങ്ങനെ 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 സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവിടെ ഏതോ ഒരു ഡ്രൗണിൻ്റെ കയ്യിൽ ട്രൈഡൻ്റ് ഉണ്ട്. ട്രൈഡൻ്റ് എന്ന് പറയുന്ന ഒരു വെപ്പണാണ്. നമ്മുടെ കയ്യിൽ സോഡും പിക്കാക്സും ഒക്കെ അതേ ഇരിക്കുന്നുണ്ടാ, അവൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൽ മുങ്ങാൻ നേരം അവനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അവൻ്റെ കയ്യിൽ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, അവ അത് എടുത്ത് എറിച്ച് നിന്ന് എറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കൊള്ളും. ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും, നമ്മുടെ എനർജിയൊക്കെ വളരെ പെട്ടെന്ന് പോകുന്നതും കാണാൻ പറ്റും. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഏറി മേടിക്കാതെ പെട്ടെന്ന് രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പക്ഷേ നമ്മൾ ആൾറെഡി ഇവിടെ കുറച്ച് കെൽപ്പ് പൊട്ടിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അത് എടുക്കാതെ പോകുന്നത് മോശമല്ലേ. നമുക്ക് നേരെ ബോട്ടിൽ കയറി ഇരുന്നിട്ട് അതും കൂടെ എടുത്തിട്ട് നമുക്ക് കരയിലേക്ക് പോവാം. സന്ധ്യയായി ആൾറെഡി, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ കയറിയിട്ട് കയറി കിടന്ന് ഉറങ്ങുക വേണം, അല്ലെങ്കിൽ പണി കിട്ടും.
ഓക്കെ, നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു കെൽപ്പിനെ മൊത്തം ഉണങ്ങിയ കെൽപ്പ് ആക്കണം, ഡ്രൈഡ് കെൽപ്പ് ആക്കണം. അതിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഫർണസ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഫർണസിൻ്റെ വേറൊരു സാധനമാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് ആദ്യമേ കുറച്ച് ഫർണസ് അങ്ങോട്ട് ഉണ്ടാക്കുക. ഞാനൊരു രണ്ട് ഫർണസ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ലോഗാണ്. നമുക്ക് സ്പ്രൂസിൻ്റെ ലോഗോ ഓക്കിൻ്റെ ലോഗോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് സ്പ്രൂസിൻ്റെ ലോഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നോക്കുക നേരത്തെ ഉണ്ടായ സ്മോക്കർ എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. അതായത് ഫർണസ് എടുത്ത് നടുക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നാല് സ്പ്രൂസ് ലോഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മോക്കർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഈ സ്മോക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫർണസിനെക്കാട്ടിയും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ ഒരു ആഹാര സാധനങ്ങൾ പിന്നെ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അതായത് നമ്മുടെ മീറ്റ് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ ഫർണസിൽ കൊണ്ടിടുന്നതിന് പകരം നമ്മുടെ ഈ സ്മോക്കറിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് അത് കുക്ക് ചെയ്തിട്ടും വളരെ കുറച്ച് ഫ്യൂവലേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കെൽപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഫ്യൂവലായിട്ട് തത്കാലത്തേക്ക് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം, കോളിൻ്റെ ബ്ലോക്ക് തന്നെ യൂസ് ചെയ്യാം. നമ്മളിൽ രണ്ട് കോൾ ബ്ലോക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേറൊരു സംഭവം കൂടെ എനിക്ക് ആക്ച്വലി പറഞ്ഞു തരാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ ഈ ഒരു വൈറ്റ് വൂളിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വൈറ്റ് വൂള് കിട്ടിയില്ലെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയത് രണ്ട് വൈറ്റ് വൂളും ഒരു ഗ്രേ വൂളും ആണെങ്കിൽ ഭയങ്കര സംഭവം സിമ്പിളാണ്. ഇതേ ഒരു ക്രീപ്പറാണ്. ഏതെങ്കിലും ഒരു ഫ്ലവർ ഒരു മൂന്നെണ്ണം ഒപ്പിക്കുക. നിങ്ങളിപ്പോൾ വൈറ്റ് ഫ്ലവർ അല്ലെങ്കിൽ റെഡ് ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലവർ മൂന്ന് ഫ്ലവർ ഒപ്പിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ ദണ്ട് ഈ ഒരു ഫ്ലവർ ഒരു മൂന്നാലെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ കണ്ട ഈ മൂന്നെണ്ണത്തിനെയും ഇങ്ങനെ ഒരു കളറാക്കി മാറ്റണം. ഇതെന്ന് പറയുന്നത് ലൈറ്റ് ഗ്രേ ഡൈ ആയിട്ടാണ് മാറുന്നത്. എന്നിട്ട് അതിനെ നമുക്ക് നേരെ ഇൻവെൻട്രിയിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് മൂന്ന് കണ്ട ഈ ഒരു കണ്ട ഇതിന് രണ്ടിനെ നമ്മൾ ലൈറ്റ് ഗ്രേ ആ വൈറ്റിന് രണ്ടിനെ ലൈറ്റ് ഗ്രേ ആക്കി നമുക്ക് ഇതിനെയും ഇങ്ങനെ ലൈറ്റ് ഗ്രേ ആക്കാൻ പറ്റും. അപ്പം നമുക്ക് മൂന്നും ഇപ്പം ലൈറ്റ് ഗ്രേ വൂള് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ബെഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കിട്ടിയത് മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള വൂളാണെങ്കിലും നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ഒരേ കളറിലുള്ള പൂവുണ്ടെങ്കിൽ മൂന്ന് പൂവുണ്ടെങ്കിൽ നമുക്കതിനെ മൂന്നിനെയും ഒരേ കളറിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് ബെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് മെൻഷൻ ചെയ്ത ഒരു ടിപ്പാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർ കമൻറ്റ് ബോക്സും കൂടെ ഒന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരുടെ നല്ല അടിപൊളി അടിപൊളി ടിപ്പുകൾ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് ഡ്രൈഡ് ഗൾപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സാധനം കയ്യിലോട്ട് എടുത്തിട്ട് കുറച്ചും കൂടെ അതിനകത്തോട്ട് റീഫില്ല് ചെയ്ത് കൊടുക്കാം. അതാ നേരത്ത് ഫ്യൂവൽ തീരുന്നതുവരെ അത് അവിടെ കിടന്ന് കത്തിക്കോളും. ഈ സംഭവം നമുക്കൊരു ഫുഡ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങളിപ്പം എൻ്റെ ഹങ്കർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹങ്കറും ഒരു ഒന്നര ഹങ്കർ അവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇതിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചറ പറയാന്ന് പറഞ്ഞത് തിന്നും. അതായത് ഒരു ഡ്രൈഡ് ഗൾപ്പ് വെച്ച് അര ഹങ്കർ ബാർ നിറയും. അപ്പം നമുക്ക് ഈ സാധനം വേണമെങ്കിലും ഫുഡായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് കെൽപ്പ് ബ്ലോക്ക് ആക്കാം. നമുക്ക് ഇതിനകത്ത് ഒരു ഒമ്പത് കെൽപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കെൽപ്പ് ബ്ലോക്ക് കിട്ടും, ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്ക് കിട്ടും. ആ ഡ്രൈഡ് കെൽപ്പ് ബ്ലോക്കിനെ നമുക്കിനി അടുത്ത ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ അടിയിൽ നമുക്ക് ഈ ഒരു സാധനം വെച്ച് കൊടുക്കാം. അപ്പം ഈ കെൽപ്പ് ബ്ലോക്ക് വെച്ചിട്ട് ആ കെൽപ്പ് നമുക്ക് ഈസി ആയിട്ട് സ്മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ തൊട്ടടുത്ത് തന്നെ ഒരു സി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളിപ്പം അവിടം വരെ പോയിട്ട് നിങ്ങൾക്ക് ഈ സാധനം പൊട്ടിച്ചുകൊണ്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ അത് നട്ടുവയ്ക്കാം. മറ്റേന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ പോകണ്ടേ. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ആഴമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നേരെ താഴെ പോവുക. ഈ സാധനം എടുത്ത് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിനെ നട്ട് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇനി ഈ ഒരു കെൽപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വരെ പോകണ്ട. നമ്മളിപ്പം നമ്മൾ ബേസിൻ്റെ അടുത്താണെങ്കിൽ ഇത് എപ്പോഴും ലോഡഡ് ആയിട്ടിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് നമുക്ക് വളർന്നിരിക്കുന്നത് കാണാൻ പറ്റും. വളർന്ന് നിൽക്കുന്ന കെൽപ്പിന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചുകൊണ്ട് പോകാം. അങ്ങ് വരെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും നല്ല അത്യാവശ്യം ആഴമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത് വെക്കാൻ പറ്റും. ഇത് റിവറിലായാലും വെക്കാം, നമ്മുടെ പോണ്ടിലായാലും വെക്കാം, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും കുളത്തിൽ വേണമെങ്കിലും വെക്കാം. അയ്യോ എൻ്റെ ദൈവമേ, അര ഹാർട്ട് പോയി. വെള്ളത്തിൻ്റെ അടിയിൽ തോനെ നേരം കിടന്നതുകൊണ്ട് അര ഹാർട്ട് പോയി. അപ്പം ഇങ്ങനെ നട്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈസി ആയിട്ട് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഫ്യുവൽ സോഴ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കോൾ ബ്ലോക്കിനെക്കാട്ടിയും കൂടുതൽ എഫിഷ്യൻസി ഉള്ളൊരു സാധനമാണ് കെൽ ബ്ലോക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. അത് എത്രയൊക്കെ വേവിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആൾറെഡി ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കണ്ട, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട, നോക്കണ്ടെന്ന് പാവപ്പിള്ളേർ. അപ്പോൾ ഇനി ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് കെൽപ്പും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റോണും കുറച്ചിങ്ങനെ കുക്ക് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. നമ്മളിവിടെ എവിടെയെങ്കിലും അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നമ്മൾ സ്റ്റോണ് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതല്ല, നമ്മുടെ കോളല്ല
യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കെൽപ്പായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു റിന്യൂവബിൾ ഫ്യുവൽ സോഴ്സ് കിട്ടിയിട്ടുണ്ട്. വേറൊരു റിന്യൂവബിൾ ഫ്യുവൽ സോഴ്സ് ഉണ്ട്, നമ്മുടെ മരം ഉണ്ടല്ലോ, മരം വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒത്തിരി എഫിഷ്യൻസി കുറവാണ്. അതിനെക്കണ്ട് നല്ലത് ഈ കെൽപ്പ് ബ്ലോക്ക് തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം നമ്മുടെ ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോണും ബാക്കിയുള്ള റിസോഴ്സുകളും ഒക്കെ ഒപ്പിച്ചിട്ട് വരാം. നമുക്ക് ഈ ഒരു സംഭവം നമ്മൾ മൈൻ ചെയ്യാൻ പോയപ്പോൾ നമുക്ക് ഒരുപാട് കോപ്പറും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കോപ്പറും വേണമെങ്കിൽ സ്മെൽറ്റ് ചെയ്തിട്ട് അതിനെ ഒരു ബിൽഡിംഗ് ബ്ലോക്കായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അത് ഇച്ചിരി കൂടെ റയറായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് ഞാനത് ഇപ്പോഴേ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് പിന്നീടുള്ളൊരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിപ്പം സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കോബൾ സ്റ്റോണും പിന്നെ നമ്മുടെ തടിയും അങ്ങനെയുള്ള കാര്യങ്ങളും വെച്ച് മാത്രം ഒരു ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ റിസോഴ്സുകളെല്ലാം ഒപ്പിച്ചിട്ട് വരട്ടെ. നമ്മൾ വീട് പണി തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലോക്കുകൾ ഫുള്ള് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചറിങ് എന്നൊക്കെ പറഞ്ഞ ഫേസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ നോർമൽ സ്റ്റോൺ ഉണ്ടല്ലോ, അതിനെ സ്റ്റോൺ ബ്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നാല് സ്റ്റോൺ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ ബ്രിക്സ് ആവും. അപ്പം നമ്മളൊരു 10x64 കുറച്ച് സ്റ്റോൺ ബ്രിക്കുകളായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ഒരു ബേസ്മെൻ്റ് ആണ് കെട്ടാൻ പോകുന്നത്. നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ടോട്ടൽ പ്ലാൻ ആണ് നമ്മൾ ആദ്യമേ വരച്ചിടാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ വീട് ബിൽഡ് ചെയ്യുന്നത്. നിങ്ങളും ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ ഡൈനാമിക് ആയിട്ടുള്ളൊരു വീട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ആദ്യമേ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു വീതിക്ക് നമുക്ക് ചെറിയൊരു ബെഡ്റൂം സെറ്റ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ എത്ര 1, 2, 3, 4, 5, 6 വീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതെന്ന് പറയുന്നത് കറക്റ്റ് സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ ആണ്. നമുക്ക് ഇവിടെ 6 ബ്ലോക്കും ഇവിടെ 5 ബ്ലോക്കും ആണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തു. എനിക്കിനി ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കിച്ചൺ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ കിച്ചൺ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കിച്ചൺ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ആൾറെഡി ഇവിടെ ഒരു സ്ക്വയർ വരച്ചല്ലോ. അപ്പം നമുക്ക് ഇത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ അടുത്ത സ്ക്വയർ വരയ്ക്കാം. നമ്മളിപ്പോൾ 3, 4, 5 ഉണ്ടാവും. പിന്നെ നമുക്ക് ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടെ നീളം കുറച്ച് ചെയ്യാം. നമുക്ക് ഇത്രയും മതി, ഒരു ഇത്ര എണ്ണം ഉണ്ടത് ഇപ്പം 3x5. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കിച്ചണിൻ്റെ സംഭവം നമ്മളിവിടെ ഇങ്ങനെ വരച്ചു. നമുക്ക് 2 റെക്റ്റാങ്കിളായിട്ടുണ്ട്. ഇവിടെ റെക്റ്റാങ്കിളുണ്ട്, ഇവിടെ റെക്റ്റാങ്കിളുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ഏരിയയും ഇത് നമ്മുടെ ബെഡ്റൂം ഏരിയയാണ്. അപ്പം ഇത് രണ്ടും നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇനി ചെയ്യാവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതെന്ന് പറയുന്ന ഒരു ഫ്ലോർ പ്ലാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഒരു സ്റ്റോൺ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. ഇതും പ്രോപ്പറായിട്ട് ഇപ്പം നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റൊന്നും ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്ത് ബിൽഡ് ചെയ്യണം, എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നറിയില്ല എന്നാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ 2 റൂം ഇവിടെ സെറ്റ് ആയിരുന്നു. നമുക്ക് ബെഡ്റൂമും അടുക്കളയും മാത്രം മതി ഈ വീടിന്, വേറെ ഒരു സംഭവം വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് എല്ലാ സൈഡും ഒരു പില്ലർ വെച്ച് ഈ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 4 ഹൈറ്റിലാണ് ഇതിൻ്റെ ഒരു ഇത് പില്ലേഴ്സ് ഉണ്ടാക്കാൻ പോണത്. 1, 2, 3, 4. ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ കണ്ട ഈ ഒരു റെക്റ്റാങ്കിൾ ഇല്ലേ, ഇതിൻ്റെ കോർണറായിട്ടുള്ള ഇവിടെയും അതേ കണക്ക് തന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ കോർണറായിട്ടുള്ള ഇവിടെയും നമ്മൾ പില്ലർ ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം, തത്കാലത്തേക്ക് നമുക്ക് ആ ഒരു പില്ലർ കെട്ടാം, എന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറാനുള്ള എൻട്രൻസ് നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാം. അതാ നേരത്ത് റൂഫ് ചെയ്യാൻ നേരത്ത് നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഓക്ക് ലോക്ക് മൊത്തം നമ്മൾ സ്ട്രിപ്ഡ് ലോക്കായിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മളിതിനെ അതേ കണക്ക് വെക്കുന്നില്ല, അതേ കണക്ക് വെക്കുന്നത് വേറൊരു കളറാണ്. ഇതൊരു സുഖമില്ലാത്ത കളറാണ്. ഇതാ നേരത്ത് കുറച്ചും കൂടെ ലുക്കുള്ളൊരു കളർ വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഭിത്തി കെട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഈ ഒരു പ്ലാങ്ക്സ് തന്നെ യൂസ് ചെയ്യാം. നമ്മുടെ ഓക്കിൻ്റെ പ്ലാങ്ക്സ് തന്നെ യൂസ് ചെയ്യാം. ഇതിനകത്ത് ടെക്സ്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വീട് കണക്ക് കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാണ്ട് ഇത് കണക്ക് ഇങ്ങനെ അങ്ങോട്ട് ബിൽഡ് ചെയ്താൽ മതി. ചിങ്ടി നമുക്ക് ഇവിടെയാണ് ഡോറ്, അയ്യോ അവിടെ പറഞ്ഞാൽ അധികം അങ്ങ് കൊണ്ടുവരണം. പക്ഷേ ഇവിടെയാണ് ഡോറ് വരേണ്ടത്. ഇപ്പം ഡോറിൻ്റെ ഭാഗം ഞാൻ വെച്ചിട്ടില്ല, ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ഡോറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2x1 ആണ്. അതായത് 2 ഹൈറ്റും 1 ബ്ലോക്ക് വീതിയാണ് ഒരു ഡോറിന് വരുന്നത്. അപ്പോൾ 2 ഡോറ് വെക്കാനുള്ള ഒരു സ്പേസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്കൊരു വിൻഡോ വെക്കണം. അപ്പോൾ വിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് ഞാൻ എന്താ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരു വിൻഡോ. അതേ കണക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഒരു വിൻഡോ സെറ്റ് ചെയ്യാം. ഇവിടെയും നമ്മൾ ഒരു ചെറിയൊരു വിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് നമുക്ക് ബാക്കിലും വേണമെങ്കിൽ ഒരു വിൻഡോ വെക്കാം, അല്ലെ വേണ്ടെങ്കിൽ വേണ്ട. നമുക്ക് ഇപ്പോൾ തത്കാലത്തേക്ക് ഒരു വിൻഡോ വെച്ചേക്കാം അല്ലേ. ബാക്കിൽ അത്യാവശ്യം നല്ല വലിയൊരു വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടുത്തെ ഒരു ഡോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പൊളിച്ച് കളയേണ്ടി വരും മിക്കവാറും. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള ഇത് സംഭവം കൂടെ സെറ്റ് ചെയ്യാം.
ഇത് നമ്മുടെ കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ ഏരിയക്കും വലുതായിട്ട് അങ്ങനെ വിൻഡോസും കാര്യങ്ങളൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ഇത് ആദ്യമേ ഒരു ഫുള്ള് ഇതങ്ങ് സ്ട്രക്ചർ അങ്ങ് ഉണ്ടാക്കിയെടുത്തേക്കാം. സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനായിട്ട് ജസ്റ്റ് എവിടെയൊക്കെയാണോ വിൻഡോ വരുന്നത് അവിടെയൊക്കെ ഒരു ഓട്ടോ ഇടുക, എവിടെയൊക്കെയാണോ ഡോറ് വരുന്നത് അവിടെയൊക്കെ ഒരു ഓട്ടോ ഇടുക, എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയും നമ്മളിങ്ങനെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മളിത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആ ഒരു മറ്റേ ഇല്ല സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ ഒരു മെയിൻ ഡോറ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് വീണ്ടും തുരന്നിട്ട് നമുക്ക് അതിലേക്കൂടെ അതായത് ഈ ഒരു എൻട്രൻസ് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതാവുന്ന നേരത്ത് നമുക്ക് ഈസിയായിട്ട് അപ്പുറം പോകാനും വരാനും പറ്റും. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് സംഭവം. നമുക്ക് ഈ ഒരു പാത്തിൽ കൂടെയാണ് നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ളത്. അപ്പം ഈ ഒരു സൈഡിൽ ഈ ഒരു പാത്ത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ഹോളായിട്ട് കിടക്കുകയല്ലേ. അപ്പം നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങടിയാണ് പോകാൻ പറ്റത്തില്ല. അതേണ കാരണം ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അങ്ങടിയാണ് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു കോമ്പൗണ്ടില്ലേ, ആ കോമ്പൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ആ സാധനം എടുത്തങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു സാധനത്തിനെ വേറൊരു രീതിക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ രണ്ട് പില്ലർ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേ കണക്ക് ഈ പില്ലറും നമുക്ക് എടുത്ത് വെളിയിലോട്ട് വയ്ക്കാം. ഇത് ഈ കോർണറിൽ വേണ്ട, ഇവിടെ ഇവിടെ. അപ്പം നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വരാനായിട്ട് ചെറിയൊരു വഴി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സംഭവം കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇങ്ങനെയാണ് ആ ഒരു വഴി ഇരിക്കുന്നത്. ഇത്തിരി ക്രാമ്പ്ഡ് വഴിയാണ്, നമുക്ക് നേരെ പോയി നടക്കാനുള്ള സ്ഥലമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് ഇതൊക്കെ തന്നെ ധാരാളം. ഇനി നമുക്കിതിൻ്റെ റൂഫിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. റൂഫ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റോണ് വെച്ചിട്ടും പിന്നെ നമ്മുടെ സ്പ്രൂസിൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സ്പ്രൂസിൻ്റെ ലോക്സ് നമുക്ക് കുറച്ചെടുക്കാം. ദേ ഇരിക്കുന്നു, ഇഷ്ടംപോലെ സ്പ്രൂസ് ലോക്സ് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അതിനെ സ്റ്റെയർസ് ആണ് ആക്കേണ്ടത്. നമ്മൾ ആദ്യമേ അതിനെ ലോക്ക് ആക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെ കുറച്ച് സ്റ്റെയർ ആക്കുന്നു. ഇപ്പോൾ ഒരു അത്യാവശ്യത്തിനുണ്ടെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ ആക്കി വെച്ചേക്കാം. അത്യാവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ സ്റ്റെയേഴ്സും കൂടെ ഉണ്ടാക്കണം. ഒരു 40 സ്റ്റോൺ സ്റ്റെയേഴ്സും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സന്ധ്യ ആവാറായി, നമുക്ക് ഈ കട്ടിൽ പൊട്ടിച്ച് മുകളിൽ കൊണ്ടിട്ടേക്കാം. അതാവാൻ നേരത്ത് നമുക്ക് നൈറ്റ് ആവാൻ നേരത്ത് പെട്ടെന്ന് അവിടെ തന്നെ കിടന്ന് ഉറങ്ങാമല്ലോ, നമുക്ക് താഴോട്ട് ഇറങ്ങി വരേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ നേരത്തെ ഒരു സംഭവം എടുത്ത് ഇവിടെ വെളിയിൽ വെച്ചില്ലായിരുന്നു എന്നതിനൊക്കെ ഒരു രണ്ട് ബ്ലോക്ക്. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും കൂടെ രണ്ട് ബ്ലോക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. വേണ്ട ഈ ഒരു ഭാഗത്ത് ടിങ് ടിങ് ഇത് രണ്ട് ബ്ലോക്ക് ഇട്ടിട്ട് അതിനെയും കൂടെ ഒന്ന് സ്ട്രിപ്പ് ചെയ്തിരിക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു എലമെൻറ്റ് വേണമെങ്കിൽ കൊണ്ടുതരാം വരാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ബേസ്മെൻറ്റും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മളതിലിപ്പം സ്റ്റോണ് ബ്രിക്ക് തീർന്ന്, അപ്പോൾ കുറച്ചും കൂടെ സ്റ്റോൺ ബ്രിക്ക് എടുക്കട്ടെ. കഴിയുമോ? എന്നിട്ട് ദേ ആ ഒരു ബേസ്മെൻറ്റും കൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫ് ചെയ്യുന്ന പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിലേക്ക് കയറണം. നമുക്ക് ഈ ഒരു സ്റ്റോൺ ഇത് തൽക്കാലത്തേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സ്റ്റോൺ വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു റൂഫ് പണിയാനുള്ള ഒരു പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമേ നമുക്ക് സ്പ്രൂസിൻ്റെ സ്റ്റെയേഴ്സ് അങ്ങോട്ട് കയ്യിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്ലോക്കിൻ്റെ തുമ്പത്തോട്ട് വന്നിട്ട് താഴോട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ ഇങ്ങനെ ഇരിക്കും. വേണ്ട സംഭവം കണ്ടോ? എന്നിട്ട് ഇതേ ഇത് ഇതേ കണക്ക് കെട്ടി 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 അങ്ങ് അറ്റം വരെ പോകണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ, ഓക്കെ രണ്ട് ലെയർ ആയത് കണ്ടോ? അതേ കണക്ക് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇതിൻ്റെ താഴെ വരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൂഫ് ഇങ്ങനെ അടിക്കുന്നു. എന്നിട്ട് അതേ കണക്ക് ഇതിൻ്റെ മുകളിലും ആ റൂഫ് ലൈൻ ഇതേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് വീണ്ടും ഇങ്ങനെ സ്റ്റെയർ വെച്ച് വെച്ച് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു സ്റ്റോൺ അവിടെ ടെമ്പററി ആയിട്ട് വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതിനകത്ത് സ്റ്റെയർ വെക്കുന്നു. നമുക്ക് ഒരു ലെയറും കൂടെ മുകളിലോട്ട് പോകേണ്ടി വരും, ഒന്നോ രണ്ടോ പോകേണ്ടി വരും. അപ്പോൾ വീണ്ടും രണ്ട് ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് വീണ്ടും ഈ ഒരു സംഭവം ഞാൻ കണ്ടിന്യൂ ചെയ്യണേ. ഇതേ നമ്മുടെ ആ ഒരു റൂഫ് അങ്ങനെ തട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ കയറി 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 മുകളിൽ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ ഇങ്ങനെ കയറി 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 മുകളിൽ കൊണ്ടുവന്നു. രണ്ടും കൂടെ ഇവിടെ വെച്ച് ടച്ചായി. നമുക്കൊരു 2x, അതായത് ഈ സൈഡ് ഇരട്ട സംഖ്യ ആയതുകൊണ്ട്, അതായത് ഇവിടെ 6 വീതിയല്ലേ, അതുകൊണ്ട് കറക്റ്റ് ഇതേണൊക്കെ ടച്ചായി. നിങ്ങൾ 5 വീതിയുള്ളതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് വേറൊരു രീതിയിലാണ് നമുക്ക് ടച്ച് ചെയ്യേണ്ടത്. അത് നമുക്ക് ഈ ഒരു സൈഡിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് രീതിയിൽ ചെയ്തത്. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഈ ഒരു റൂഫ് എന്ന് പറയുന്നത് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് നോക്കിയല്ലേ ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂഫ് അങ്ങോട്ട് നോക്കി ചെയ്യാം. അതാകുമ്പോൾ നേരത്ത് കുറച്ചൊരു വെറൈറ്റി വരും. അതിന് മുമ്പേ സമയം രാത്രി ആയിരിക്കുകയാണ്. നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് കിടന്നു ഉറങ്ങണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ടെമ്പററി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ച ആ ബ്ലോക്കുകൾ മൊത്തം ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ രണ്ടാമത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നിൽക്കുന്ന ഒരു റൂഫാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങാം. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ബാക്കിൽ നിന്ന് ഇങ്ങനെ റൂഫ് വെച്ച് വെച്ച് വരുന്നു. എന്നിട്ട് ഏറ്റവും മുകളിലെത്താൻ നേരത്ത് അത് എങ്ങനെയാണ് സംഭവം ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇവിടെ നിന്ന് നോർമലായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് വരുന്നു. പക്ഷേ വെച്ച് വെച്ച് വരാൻ നേരത്ത് ഇവിടെ നമുക്ക് അപ്പുറത്തെ റൂഫുമായിട്ട് ചെറുതായിട്ടൊന്ന് ടച്ചാവും.
കുഴപ്പമില്ല. ആ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കോർണർ വളഞ്ഞ് തന്നെ നിന്നോളും കേട്ടോ, അതുകൊണ്ട് അവിടെ ഒരു ഇഷ്യൂ ഇല്ല. നമ്മൾ നോർമലി മറ്റേ ഇത് റൂഫ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ടെമ്പററി ബ്ലോക്ക് വയ്ക്കുന്നു, ഇതിൻ്റെ മുകളിൽ സ്റ്റെയർസ് വെച്ച് നമ്മൾ ഈ റൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6 ആയിരുന്നു, ഒരു ഇരട്ട സംഖ്യ ആയിരുന്നു. അതുകൊണ്ട് റൂഫ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ടച്ചായി. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ റൂഫ് വയ്ക്കാൻ നേരത്ത് ഇങ്ങനെ ഇരിക്കും, അപ്പുറത്ത് നിന്ന് നമുക്ക് മുകളിലോട്ട് വയ്ക്കാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് റൂഫ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഞാൻ സാധാരണ മെയിൻലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മുകളിൽ ഏതിൻ്റെ സ്റ്റെയറാണോ ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഒരു ലോഗ് എടുത്ത് ഇങ്ങനെ വെക്കും. ലോഗ് വെച്ചിട്ട് അതിനെ ഒരു റൂഫാക്കി മാറ്റും. അതായത് രണ്ട് ലോഗ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് നമ്മുടെ സാധാരണ ആ ഒരു സ്റ്റെയർ തന്നെ എടുത്തിട്ട് അവിടെ നിന്ന് ഒരു സ്റ്റെയർ ഇങ്ങോട്ട് വയ്ക്കും, അവിടെ നിന്ന് ഒരു സ്റ്റെയർ ഇങ്ങോട്ട്, അയ്യോ അങ്ങനെയല്ല, അവിടെ നിന്ന് ഒരു സ്റ്റെയർ ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് വീണ്ടും ലോഗ് വേണമെങ്കിൽ ലോഗ് വയ്ക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക്, നോർമൽ ബ്ലോക്ക് വേണമെങ്കിൽ ബ്ലോക്ക് വയ്ക്കാം. നമുക്കിപ്പോൾ തത്കാലത്തേക്ക് ഇവിടെ ബ്ലോക്ക് വയ്ക്കാം. പിന്നെ ഇതൊരു ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കളറായതുകൊണ്ട് നമുക്ക് അതിനെ വെട്ടി നിരത്തി നോർമൽ കളറാക്കാം. ദേ അത്രയേ ഉള്ളൂ, ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ദേ ഇങ്ങനെയാണ് ഇപ്പോൾ റൂഫ് ഇരിക്കുന്നത്. പക്ഷേ എന്തോ ഒരു അപാകത ഇല്ലേ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സൈഡിൽ ഓവർ ഹാങ്ങിങ് ഉണ്ട്. അതായത് നമ്മുടെ റൂഫ്, നമ്മുടെ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, സ്ട്രക്ചറിനെക്കാട്ടിയും ഒരു ബ്ലോക്ക് വെളിയിലോട്ടാണ് നമ്മുടെ ആ ഒരു റൂഫ് ഇരിക്കുന്നത്. അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ഇവിടെ വച്ച് തീരുകയാണ്, റൂഫും അവിടെ വച്ച് തീരുകയാണ്. അപ്പം അവിടെ ഒരു ഓവർ ഹാങ്ങിങ് ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് എന്തൊരു പോലെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓവർ ഹാങ്ങിങ് കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ലുക്ക് വേറൊരു ലെവലാവും. പക്ഷെ ആ ഒരു ഓവർ ഹാങ്ങിങ് നമ്മൾ വേറൊരു ബ്ലോക്ക് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളതിലിപ്പം സ്റ്റോൺ ബ്രിക്സ് ആണുള്ളത്. സ്റ്റോൺ ബ്രിക്സ് ആക്ച്വലി സ്പ്രൂസുമായിട്ട് അത്ര നല്ലൊരു കോമ്പിനേഷൻ അല്ല, എന്നാലും നമുക്കിപ്പം തത്കാലത്തേക്ക് സ്റ്റോൺ വെച്ച് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ കഴിയാൻ നേരത്ത് താഴോട്ട് പോയിട്ട് കുറച്ചും കൂടെയൊക്കെ ഈ ഡീപ്പ് സ്ലേറ്റ് കണക്കത്തെ ബ്ലോക്കുകളൊക്കെ കിട്ടും, കുറച്ചും കൂടെ ബ്ലാക്ക് ആയിട്ടുള്ള ഇതൊക്കെ കിട്ടും. ആ സമയത്ത് നമുക്ക് അതുകൊണ്ട് ഒന്ന് ഇവിടെ റീപ്ലേസ് ചെയ്യാൻ കേട്ടോ. നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്തത്, ഇവിടെ ഇരുന്ന എല്ലാ സ്റ്റെയറിനെയും ഒന്ന് ഇപ്പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് നമ്മൾ എല്ലാ സൈഡും ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെയും ആ റൂഫ് സെക്ഷനിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ സ്റ്റെയർ വെച്ച് കഴിഞ്ഞ് മുകളിലെത്തി, നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും നമ്മുടെ ആ ഒരു സ്റ്റോണിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഒരു പ്രോപ്പർ ഒരു വീട് വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ തട്ടി നിൽക്കുന്നത് പോലുള്ളൊരു ഫീല് നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു സൈഡിൽ റൂഫ് ആ ഒരു വീടിനകത്തേക്കാണ് ചെന്ന് കയറി കൊടുക്കുന്നത് കേട്ടോ. ഓ ബൈ ദ ബൈ, നമ്മൾ ദൈവമേ, നമ്മൾ ഇവിടെ ഈ ഒരു സംഭവം ഇങ്ങനെ ഇറക്കി വെച്ചപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം ചെയ്തില്ലായിരുന്നു, അതിപ്പുറത്ത് ചെയ്യാൻ മറന്നു. നമ്മൾ അപ്പർ സൈഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം സംഭവം ഇവിടെയും കൂടെ ചെയ്തു കൊടുക്കാം. അത് ചരിഞ്ഞു പോയി, ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, ഇങ്ങനെയാണ്. അപ്പം മറ്റടുത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെയ്ത സെയിം ഒരു സിമെട്രി നമുക്ക് ഇവിടെയും കിട്ടും. നമുക്കിത് വേറൊരു രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു സൈഡ് എക്സ്പാൻഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഇതും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വീടിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇനി നമുക്ക് ഇനി ഇവിടെ ഇതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഞാൻ ഈ ഒരു സ്കഫോൾഡിങ് നമ്മളിതിപ്പോൾ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ടെമ്പറി ആയിട്ട് വെച്ച ബ്ലോക്കാണ്, അത് ഞാൻ ഇനി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റൂഫിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉള്ളത് പോലെ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. എല്ലാം ഇപ്പം നോർമലായിട്ട് എന്ത് പറയുന്നത്, ഈ ഒരു സ്റ്റെയറും തമ്മിൽ ചെറിയൊരു കണക്ഷനേ ഉള്ളൂ. അതിപ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റെയർ തന്നെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ അടിയിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു പ്രോപ്പർ റൂഫ് പോലെ ഫീൽ ചെയ്യും. അത് നമ്മൾ എല്ലായിടത്തും ഒന്ന് ചെയ്യാൻ പോവുകയാണ്. എവിടെയൊക്കെ സ്റ്റെയർ വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ നിനക്ക് സ്റ്റെയർ തലയും കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ഓക്കെ, ഇത് എൻ്റെ കയ്യിൽ ഇനി സ്റ്റെയർ തകയത്തില്ല. അപ്പോൾ ഞാൻ പോയി കുറച്ചും കൂടെ സ്റ്റെയർ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ റൂഫിങ്ങിൻ്റെ പരിപാടികളും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങും ഇങ്ങൊക്കെ കുറച്ച് ഫിനിഷിംഗ് ടച്ചസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മളത് ഈ ഒരു ഗ്യാപ്പ് കണക്ക് വന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കുറച്ച് ഇതേണൊക്കെ നമ്മൾ ആൾറെഡി അവിടെ ഏത് ബ്ലോക്കാണ് ഇരിക്കുന്നത് അത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ എൻ്റെ കയ്യിൽ ഇപ്പം താഴെ ഹോട്ട് ബാറിൽ ഈ ഒരു പ്ലാങ്ക് ഇരിപ്പില്ല. അതെനിക്ക് എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഈ ആ ഒരു ബ്ലോക്കിലോട്ട് നോക്കിയിട്ട് നിങ്ങൾ മൗസിൻ്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് നമ്മുടെ ഇൻവെൻട്രിയിൽ നിന്ന് നമ്മുടെ ഹോട്ട് ബാറിലേക്ക് കയറി വരും കേട്ടോ. ഇത് കമ്പ്യൂട്ടറിൽ മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ, മൊബൈൽ കളിക്കുന്നവർക്ക് ഇതിന് പകരമായിട്ട് വേറെ സ്വിച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തരായാലും അതവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതേ കണക്ക് ആ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യണേ. നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയും കൂടെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. അയ്യോ ഇവിടെയും കൂടെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. അപ്പം മറ്റേ ഒരു ക്രാംപ്ഡ് ഫീൽ ഇല്ല, ഇപ്പോഴാവുന്ന നേരത്ത് കുറച്ചും കൂടെ സ്പേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.
പക്ഷെ ബെഡ് വയ്ക്കാറപ്പം നമ്മൾ ഈ ഒരു സൈഡിലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കോർണറിൽ കൊണ്ടിടാം ബെഡ്. അത് നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വീടിൻ്റെ ഒരു ഏകദേശ ഷേപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ പരിപാടികളും അലങ്കാര പണികളുമാണ്. ഇത് ഇത്രയൊക്കെ ഫംഗ്ഷണലാണ്, ഇത്രയും നമുക്ക് ഒരു വീടിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. ഇനിയുള്ളതെല്ലാം അഹങ്കാര പണികളാണ് കേട്ടോ. നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ചെറുതായിട്ടൊരു വിൻഡോ ആഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡ് ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഇവിടെയും വേണമെങ്കിൽ വിൻഡോ ആഡ് ചെയ്യാം, പക്ഷേ വേണ്ട, നമുക്കിവിടെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. എല്ലായിടത്തും വിൻഡോ വെച്ച് കഴിഞ്ഞാൽ അത് മോശമല്ലേ. എന്നിട്ട് നമുക്ക് ഈ ഒരു രണ്ട് റൂഫിൻ്റെ ഈ ഒരു സംഭവം നമ്മളിവിടെ ചെയ്തില്ലേ, അപ്പം ഇതിനെ നമുക്കൊരു ചെറിയൊരു ഡെക്കോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ ചെറിയൊരു വിൻഡോ കൊടുക്കാം. ജസ്റ്റ് അതൊരു ഓ അവിടെ ഒരു ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലേ, അപ്പം ഇങ്ങനെ മതി, ഒറ്റ വിൻഡോ മതി, സിംഗിൾ വിൻഡോ മതി. എന്നിട്ട് അവിടെ നമുക്ക് വല്ല ചെടിയും നടാൻ പറ്റുമെങ്കിൽ അത് നടാം. അപ്പോൾ ഡെക്കറേഷൻ, ഈ ഫ്രണ്ട് സൈഡ് ഇത്രയുമാകും ഭയങ്കര ക്ലിയർ ആയിട്ട് ഒരുമാതിരി ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. നമുക്ക് ആദ്യമേ കുറച്ച് ഓക്കിൻ്റെ ഫെൻസ് ഉണ്ടാക്കി കൊണ്ട് പോകാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വിൻഡോ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ആ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു രണ്ട് ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു രണ്ട് ഫെൻസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട, നമ്മൾ ആ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചറിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ ഒരു ബ്ലാങ്ക് ഫീലും നമുക്ക് മാറിയിട്ടുണ്ട്. അതേണൊക്കെ നമുക്ക് വിൻഡോ ഒക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതേണക്ക് ഫെൻസ് വെച്ച് കൊടുക്കാം. ഫെൻസ് തന്നെ വെക്കണമെന്നില്ല, നമുക്ക് വേറെയും ബ്ലോക്കുകളൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ ഫെൻസ് യൂസ് ചെയ്യുകയാണ്, കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി യൂസ് ചെയ്യാം. അത് മെയിനായിട്ട് ഞാൻ പൊതുവേ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ട്രാപ്പ് ഡോറാണ്. നമുക്കപ്പം ഈ ചെറിയ വിൻഡോ ഉള്ള സ്ഥലങ്ങളിൽ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കാം. നമ്മൾ വെളിയിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ തുറക്കാൻ നേരത്തെ വേണ്ട, നമ്മളെ വിൻഡോ അടഞ്ഞിരിക്കുന്നതൊക്കെ ഒരു ഫീല് വരും. അതാണ് ഇവിടെ എവിടെ അറിഞ്ഞുണ്ടല്ലോ, അത് നമുക്ക് വെളിയിൽ നിന്ന് വെച്ച് കൊടുക്കണം. അകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് കാണത്തില്ല. ഓക്കെ, അത് സെറ്റ്. ഇപ്പം അത്യാവശ്യം അത്രയും ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ താഴ്ഭാഗത്ത് ചെറിയൊരു എന്തൊരു ഒരു അപാകത കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു വുഡും ഈ ഒരു വുഡും ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിനൊരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആദ്യമേ നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോറുകൾ സെറ്റാക്കി വയ്ക്കാം. ട്രാപ്പ് ഡോർ വെച്ചിട്ട് ചെറിയൊരു പരിപാടി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെയർ വെച്ചിട്ട് കുറച്ച് പരിപാടികൾ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് രണ്ടും എടുത്ത് കയ്യിൽ വെച്ചിരിക്കാം. നമുക്ക് ആദ്യം സ്റ്റെയറിൻ്റെ പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ രണ്ട് ബ്ലോക്ക് നമ്മളിങ്ങനെ പൊട്ടിച്ചിഞ്ഞ് എടുത്തിട്ട് ഞാൻ അവിടെ രണ്ട് സ്റ്റെയർ വയ്ക്കാൻ പോവുകയാണ്. ദേ ഇങ്ങനെ കണ്ട, ഇങ്ങനെ ഒരു സ്റ്റെയർ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ദേണ്ടേ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു, നമ്മളെ വീട്ടിനകമൊപ്പം കാണാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് അകത്ത് നിന്നിട്ട് മറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു രീതിക്ക് സ്റ്റെയർ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കത് മറയ്ക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പം തത്കാലത്തേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് താണ്ട് ഈ ഒരു പോർഷനിൽ മാത്രം നമ്മൾ ഓരോ ട്രാപ്പ് ഡോറ് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം കുറച്ചും കൂടെ ഒന്ന് വേറിട്ട് നിൽക്കും, ഒരു ചെറിയൊരു ഡെപ്ത് നമുക്ക് അവിടെ കിട്ടും കണ്ടോ. ഈ രണ്ട് ഓപ്ഷനും ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് ഓപ്ഷനും കൂടെ ഒരുമിച്ച് ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത്. നല്ലൊരു ഐഡിയ ആയിരിക്കും. ഓക്കെ, അപ്പം ദേ ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഒരു നമ്മുടെ സൺഷെയ്ഡ് കണക്കൊരു സംഭവം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നു. അപ്പം നമുക്കൊരു സൺഷെയ്ഡ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൺഷെയ്ഡിന് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൺഷെയ്ഡ് നമുക്ക് മുകളിലത്തെ ബ്ലോക്കിലോട്ട് എടുത്ത് വയ്ക്കാം. അതായത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ നമ്മുടെ ആ ഒരു ഓക്ക് ഫെൻസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദേ ചെറിയൊരു ഇങ്ങനെ ഒരു വിൻഡോ ഇങ്ങനെ കമ്പിനകത്ത് കുത്തി നിർത്തിയിരിക്കുന്നതൊക്കെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഈ ട്രാപ്പ് ഡോർ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് മുകളിലത്തെ ബ്ലോക്കിൽ ട്രാപ്ഡോർ വെച്ചിട്ട് താഴത്തെ ബ്ലോക്കിൽ നമ്മളൊരു ഫെൻസ് ഗേറ്റ് വെച്ചിരിക്കണം. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ലൈറ്റ് വേണമെങ്കിൽ ഇപ്പം കെട്ടിത്തൂക്കിയിടാം, അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പം അത് സെറ്റായി. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും അതേ കണക്കത്തെ ഒരു ഓവർ ഹാങ്ങിങ് കണക്കത്തെ ആ ഒരു സംഭവം നമുക്കിവിടെ ചെയ്യാം. ദേ ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാണ്. ദേ ഇതിങ്ങനെ 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 ഇത് ഒരെണ്ണം കൂടെ നമുക്ക് പുറത്തോട്ടൊന്ന് തള്ളി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതും സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡെക്കറേഷൻ ഇട്ടിട്ട് താഴെ ഞാൻ ചെടി വയ്ക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് ഈ ഒരു ബ്ലോക്കുകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്കിവിടെ ഡേർട്ട് കൊണ്ട് വയ്ക്കണം. കാരണം ഡേർട്ടിനകത്തെ നമുക്ക് ചെടി വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഡേർട്ട് എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ ഡേർട്ടും ഞാൻ കുറച്ച് ഫ്ലവറും ഒക്കെ എടുത്തുകൊണ്ട് വരട്ടെ. ഏറ്റവും താഴെ നമ്മൾ മൂന്ന് ഡേർട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് റോസ് ബുഷ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റോസ് ബുഷും എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഇവിടെ ഒന്ന് നോക്കാൻ നേരത്ത് നൈസായിട്ട് ചെറിയ കുറച്ച് ചെടികളൊക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് സെറ്റ്. നമുക്കിനി ഇവിടെ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയറും കൂടെ വെച്ച് കൊടുക്കുക. അതാകുന്ന നേരത്ത് നമുക്ക് ഓടി വീട്ടിൽ കയറാൻ പറ്റും. അത് നമ്മളാ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അയ്യോ, വാതിൽ വയ്ക്കാൻ മറന്നുപോയി, വാതിൽ മുഖ്യം. നമുക്കിപ്പം ഈ താഴെയുള്ള സാധനങ്ങളെല്ലാം ഓക്കിൻ്റെ തടി വെച്ച് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക്
ആ ഒരു ഡോർ നമുക്ക് സ്പ്രൂസിന്റെ ഡോർ വയ്ക്കാം. അതാ നേരത്തെ ചെറിയൊരു കളർ ഡിഫറൻസ് കാണും, അല്ലെങ്കിൽ എല്ലാം ഒരേ കളറായിട്ടിരിക്കും, അത് മോശമാണ്. നമ്മൾ വീണ്ടും പറയുകയാണ്, ഇത് ബിഗിനേഴ്സ് ലെവലിൻ്റെതായതുകൊണ്ടാണ് നമ്മൾ ഇതേണക്കത്ത ബേസിക് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അല്ലാണ്ട് ചെയ്യാനായിട്ട് നല്ല അടിപൊളി വേറെ നല്ല ഇഷ്ടം പോലെ ബ്ലോക്കുകളൊക്കെ വെച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാം. നമുക്കൊരു ബിഗിനറിന് പറ്റുന്ന രീതിക്കുള്ള സംഭവങ്ങൾ ആദ്യമേ ചെയ്യുകയാണ്. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേറെ സംഭവം സെറ്റാക്കി തരാം, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെയിം സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ടുള്ള ഒരു വിൻഡോ ആണ് ഒരു സംഭവം ചെയ്തില്ലായിരുന്നോ, അത് നമുക്ക് താഴെ ബാക്കിലും കൂടെ ഇതേണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പക്ഷേ ആണെങ്കിൽ ഇത് മുകളിലും വിൻഡോ ഉണ്ട്, ഇവിടെയും മറ്റേ അത് നമ്മൾ അപ്പുറത്ത് ചെയ്ത് കണക്കത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ രണ്ടിടത്തും കൂടെ ഇത് കൊടുക്കാം. ഇപ്പം വെറൈറ്റി ആയി ലുക്ക് ആയിരിക്കും നമ്മളതിൽ. ഇത് തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളതിന് ഇനി കാണുമെന്ന് തോന്നുന്നു. നമ്മൾ ബാക്ക് സൈഡിൽ നോർമലായിട്ടുള്ള വിൻഡോ വെക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് വേറൊരു സംഭവം കാണിച്ചുതരാം. നമ്മൾ നേരത്തെ ചെയ്ത ഒരു പരിപാടി തന്നെയാണ്. നമ്മുടെ ആ ഒരു സ്റ്റെയർ എടുത്തിട്ട് ഒരു സൈഡ് ചരിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പ് കണക്ക് ഫീൽ ചെയ്യും കണ്ട. അപ്പോൾ അടുക്കളയിൽ നിന്ന് ചെറുതായിട്ട് മറ്റേ ഈ പുകയും സാധനങ്ങളൊക്കെ വെളിയിൽ പോകാനായിട്ടുള്ള ഒരു പുക കണക്ക് ഒരു പോക്കൊടൽ കണക്ക് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാം. അത് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു പോക്കൊടലും കൂടെ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. അടുക്കളയുടെ മുകളിലോട്ട് ഞാൻ ചാടിക്കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് ബ്ലോക്കുകൾ പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു പോക്കൊടൽ ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സ്റ്റോൺ നമ്മുടെ കോബൾ സ്റ്റോൺ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു, അതിൻ്റെ മുകളിൽ ഒരു ക്യാമ്പ് ഫയർ എടുത്ത് വെച്ചു. ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോർ വെച്ച് ഇങ്ങനെ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു പോക്കുടലാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതെ, അതോടുകൂടി നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഒരു ഏകദേശം എല്ലാ സംഭവങ്ങളും റെഡി ആയെന്ന് പറയാം. വളരെ സിമ്പിളായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ക്യൂട്ട് ഒരു ചെറിയൊരു കോസി ഹൗസാണ്. നമുക്കിതിൻ്റെ അകത്തിന് നമ്മുടെ കട്ടിലും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ പറക്കിക്കൊണ്ട് വയ്ക്കാം. നമ്മുടെ ആദ്യമേ തന്നെ നമ്മുടെ കട്ടിലെടുത്ത് തന്നെ നടുക്കൊണ്ടിടാം. നമുക്ക് നേരെ ചെന്ന് കയറുന്നത് കട്ടിലിനകത്താണ്, നമുക്ക് ഓടി വന്ന് പെട്ടെന്ന് കയറി കിടന്ന് ഉറങ്ങാൻ പറ്റണം. അതുകൊണ്ട് ഇവിടെ ഒരു കട്ടിലിരിക്കണം. നമുക്ക് രണ്ട് കട്ടിൽ വേണമെങ്കിൽ ഇടാം, പക്ഷേ രണ്ട് കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇടാൻ പറ്റും. അതെ 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 അതെ, ഇവിടെ ആവാൻ നേരത്ത് നമുക്ക് വേണ്ടേ ഇതിലേ കൂടെ കാറ്റൊക്കെ കിട്ടും, നൈസായിരിക്കും. അതേ കണക്ക് തന്നെ ഒരു വീട് വീടാവണമെങ്കിൽ അത്യാവശ്യം വേണ്ട രണ്ട സാധനങ്ങളാണ്, ഒന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ, എന്തിയ പൊട്ടിച്ചുകൊണ്ടുവന്ന ക്രാഫ്റ്റിംഗ് ടേബിൾ അത് ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ. അതേ കണക്ക് നമുക്ക് ഇവിടെ വേറെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യാം. ഞാനത് ഓരോന്നോരോന്നിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം. നമ്മൾ ഇൻറ്റീരിയറിൽ ആഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിലും കൂടെ ചെറിയൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നേ നമുക്ക് ഈസി ആയിട്ട് മുകളിലോട്ട് കയറി പോകാൻ പറ്റും. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമുക്ക് ഈസി ആയിട്ട് വേറെ ഇവിടെ കയറി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് മുകളിൽ ചെറിയൊരു സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്, രണ്ട് ഡബിൾ ചെസ്റ്റ്, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ബാരലും ഇരിപ്പുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ ട്രാപ്പ് ഡോർ വെച്ച് ഇങ്ങനെ ഒരു താങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാരൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ, ഇല്ല, കുറച്ച് പ്ലാങ്ക്സ് കുറച്ച് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാരൽ കിട്ടും. ബാരൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ കൊണ്ട് വെക്കണമല്ലോ, ഒന്ന് വെറൈറ്റി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്നവിടെ നടക്കാൻ നേരത്ത് നമ്മുടെ കിച്ചൺ ഏരിയ ഉണ്ട്. നമുക്കിവിടെ സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് എൻ്റെ പോകടലിൽ കൂടെ മുകളിൽ സാധനം പോകും. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്ത സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാം. ആ ബാരൽ വയ്ക്കാൻ സ്ഥലം കിട്ടി. ഓക്കെ, ബാരൽ അവിടെ വച്ചിരിക്കാം. അപ്പം നമുക്ക് ഇതിനകത്തും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വയ്ക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ക്യാമ്പ് ഫയർ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് വെക്കാം, പക്ഷേ റിസ്ക്കാണ്. ഇതിനകത്ത് മറ്റേ ഫയർ സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ക്യാമ്പ് ഫയറിൽ നിന്നും ലാവ് ചെയ്യുന്നു അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ ഫയർ അടുത്തുള്ള സാധനങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തടി വീടൊക്കെ ആണെങ്കിൽ വീട് ഫുള്ള് നിന്ന് കത്തും. അതുകൊണ്ട് തീ പടരാൻ സാധ്യതയുള്ള സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് കൊണ്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു പശുവിൻ്റെ ഫെന്ന് കണക്കത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ചെയ്യാം അല്ലേ, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നമ്മളങ്ങനെ ഒരു സ്റ്റാർട്ടർ ഹൗസ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പോയി ഡയമണ്ട് മൈൻ ചെയ്തിട്ട് ഡയമണ്ട് ടൂൾസിനെ കുറിച്ചിട്ടും എൻചാൻമെൻറ്റിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ് ലൈക്ക് ലൈവ് സ്ട്രീം. അരികാത്തോ.